ഇടുക്കിയിൽ ആക്രമണകാരികളായ കാട്ടാനകൾ തകർത്ത വീടുകൾ പുനർനിർമ്മിക്കാൻ നടപടിയില്ല പൂർണ്ണമായും തകർന്ന വീടുകളിൽ താമസിക്കാൻ കഴിയാതെ തോട്ടം തൊഴിലാളികൾ വാടക വീടുകളിലും ബന്ധു വീടുകളിലുമാണ് അഭയം തേടുന്നത് വീടുകളുടെ നഷ്ടപരിഹാര തുക നൽകാൻ ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇടുക്കിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാട്ടാനകൾ തകർത്തത് 13 വീടുകളാണ് ഇതിൽ ബിഎൽ ഡ്രാവിലെ 2 വീടുകൾ വനംവകുപ്പ് പണം മുടക്കി പുനർനിർമ്മിച്ചു നൽകി എന്നാൽ പിന്നീടുള്ള വീടുകൾ നിർമ്മിക്കാൻ ഫണ്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടതിനു ശേഷമുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇടുക്കിയിലെ കാട്ടാന വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടക്കുവാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചെങ്കിലും തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ നടപടിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാട്ടാനശല്യം ഈ മേഖലയിൽ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വീടുകൾ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യ ഘട്ടത്തിലൊക്കെ ഒന്ന് രണ്ട് വീടുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പണിതു കൊടുക്കുകയുണ്ടായി പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ട് ഇല്ല അതുകൊണ്ട് പണിതു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് അടിയന്തരമായി ബാക്കിയുള്ളവർക്ക് കൂടി വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകണം അരിക്കൊമ്പനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നാളുകൾ ഇത്രയായെങ്കിലും സമയബന്ധിതമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല അപ്പോൾ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ് അടിയന്തരമായ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വീടുകൾ വാസയോഗ്യമല്ലാത്തതിനാൽ അന്തിയുറങ്ങാൻ മറ്റിടങ്ങളില്ലാത്ത തോട്ടം തൊഴിലാളികൾ താൽക്കാലികമായി വാടക വീടെടുത്തും ബന്ധുക്കളുടെ വീടുകളിലുമാണ് കഴിയുന്നത് സർക്കാർ 1.5 മാസം മുമ്പ് ആന ഇടിച്ച് തള്ളിയതാണ് ഒന്നും ഒരു നടപടിക്ക് എടുത്തിട്ടില്ല സർക്കാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹാരം ചെയ്ത് ഒന്ന് പണിതു കൊടുക്കണം പ്രദേശത്ത് നാശനഷ്ടമുണ്ടാക്കുന്ന ആനകളെ പിടികൂടാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക വിതരണം വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി